എല്ലാവർക്കും ടേസ്റ്റ് ആൻഡ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഗോതമ്പ് ഉണ്ണിയപ്പമാണ്. എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ശർക്കര പാനി ആക്കി അത് തണുക്കാൻ വേണ്ടി വെക്കാം. രണ്ടച്ച് ശർക്കര വെച്ചാണ് പാനി തയ്യാറാക്കുന്നത്. ഇനി വേണ്ടത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് രണ്ട് മൈസൂർ പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പഴം നല്ലപോലെ അരച്ച് സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ആ മിക്സർ നമുക്ക് ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ശർക്കര പാനി തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഏലക്ക പൊടിച്ചതും കറുത്ത എള്ളും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് ആവശ്യമനുസരിച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. രണ്ടച്ച് ശർക്കര കാൽ കപ്പ് വെള്ളം വെച്ചിട്ട് പാനിയാക്കി എടുത്തതാണ്. ഇനി ആ മാവിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യാണ്. ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുവേണ്ടി ഒരു അരമണിക്കൂർ അടച്ചു വെക്കാം. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. നടുവിലെ കുഴിയിലേക്കാണ് ആദ്യം മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇല്ലത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു സൈഡ് കുക്കാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചെറിയ ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി മറിച്ചിട്ട് കൊടുക്കാം. ആ ഭാഗം കൂടെ കുക്കായ ശേഷം നമുക്ക് എടുത്തു മാറ്റാം. ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഗോതമ്പ് കൊണ്ട് നല്ല ടേസ്റ്റിയായ ഉണ്ണിയപ്പം ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.